ചില ഗ്രഹങ്ങളുടെ മാറ്റം ചില നക്ഷത്രജാതകരിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ ഉള്ളിൽ പേറി ജീവിക്കുന്ന ചില നക്ഷത്രജാതകരുണ്ട്. അവർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട്, ഭഗവാനോട് കേണപിഷിച്ച് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഭഗവാൻ അത് കേൾക്കുന്നതായിട്ട് ഇവർക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ നല്ലതുകൾ സംഭവിക്കാറില്ല. പലപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്, എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ ഒരു സങ്കടം തന്നിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തേ എന്നും ഇങ്ങനെ കരയാൻ മാത്രം വിധി ഉണ്ടാകുന്നതെന്ന്. പക്ഷേ ഇവർക്ക് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗങ്ങളൊക്കെയാണ് വന്നു ചേരുന്നത്. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുകയാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കാൻ പോവുകയാണ്. വേദജ്യോതിഷപ്രകാരം സെപ്റ്റംബർ 16 ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് എത്തുമ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒന്നുമില്ലാതെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി നേടാൻ കഴിയുന്ന, ഭാഗ്യം ഒരുപാട് അനുഭവിക്കാൻ കഴിയുന്ന, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു ലോട്ടറിയെങ്കിലും അടിക്കുവാൻ സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രജാതകരുണ്ട്. 7 നക്ഷത്രജാതകർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. ഇവരുടെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഒരു അറുതി വന്നിട്ട് ഇവർ രക്ഷപ്പെടുന്ന സമയമാണ്. ചില ഗ്രഹങ്ങളുടെ മാറ്റം അങ്ങനെയാണ്, നമുക്കൊരുപാട് സൗഭാഗ്യങ്ങൾ തരും, ഒരുപാട് സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. എന്നാൽ ചിലർക്ക് ഒരുപാട് ദുഃഖങ്ങളാണ് നൽകുക. ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ രാജയോഗത്തോടുകൂടി ജീവിക്കുവാനുള്ള യോഗം വന്നു ചേരും. നിങ്ങൾ വിശ്വസിക്കുന്ന അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ പോവുക. അവിടെ പോയി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. ഒരു വഴിപാടും നടത്തിയില്ലെങ്കിൽ 1 രൂപയെങ്കിലും കാണിക്കയിൽ ഇട്ടതിന് ശേഷം പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീർന്നു കിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരെ അറിയാം. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രം തന്നെയാണ്. പൂയത്തിനിത് സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടം കൊയ്യാൻ, ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ ഇവർക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും ഇനി സംഭവിക്കും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ പൂയൻ നക്ഷത്രജാതകർ എത്തുന്നത്. അടുത്ത നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആ രണ്ടാമത്തെ നക്ഷത്രം രേവതിയാണ്. രേവതിയുടെ കഷ്ടകാലങ്ങളൊക്കെ കഴിയാൻ പോവുകയാണ്. രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് അനുഭവിച്ചവരാണ്. ജീവിതത്തിൽ ഇനി അനുഭവിക്കാനൊന്നുമില്ല. ആരൊക്കെ തന്നോടൊപ്പം ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്നവരൊക്കെയും ഇവരിൽ നിന്നും അകന്നുപോയിട്ടുണ്ട്. ഒരു പിണക്കത്തിൻ്റെ പേരിലോ ഒരു വാഗ്വാദത്തിൻ്റെ പേരിലോ ഒക്കെ ആകാം അത്. എന്നാൽ രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും. പിണക്കങ്ങളൊക്കെ മാറി ശത്രുക്കൾ വരെ അടുത്തുകൂടുവാനുള്ള സമയമാണ്. ശത്രുദോഷമൊക്കെ തീരുവാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകെടുക്കുക. കടുകെടുത്തതിന് ശേഷം ഒരു വെള്ള തുണിയിൽ അത് നന്നായിട്ട് കെട്ടുക. കെട്ടിയതിന് ശേഷം ശത്രുവിൻ്റെ പേര് അതിനകത്ത് എഴുതുക. ശത്രു ഇപ്പോൾ ദിവാകരനാണെന്ന് കരുതുക, അല്ലെങ്കിൽ ജീവനാണ് എന്ന് കരുതുക. ജീവനാണ് എങ്കിൽ ജീവൻ എന്ന് നന്നായിട്ടൊന്ന് എഴുതുക. എന്നതിന് ശേഷം ഈ കടുക് എരിയുന്ന തീയിൽ, അതായത് വിളക്ക് കത്തിക്കുന്ന തീയിലോ അതല്ലെങ്കിൽ നമ്മുടെ അടുപ്പക്കയില്ലേ അതിലേക്ക് ഇട്ടേക്കുക. ശത്രുവിൻ്റെ മുഖം മാത്രം മനസ്സിൽ സങ്കല്പിക്കുക. എന്നതിന് ശേഷം തീയിലേക്ക് ഇടുക. ശത്രുവിൻ്റെ നാശം അവിടെ തുടങ്ങും. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തുന്ന സമയം. ജീവിതത്തിലെ ഇനി ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്, ധനമൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയമാണ്, കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മകീര നക്ഷത്രമാണ്. ശത്രുദോഷം കൊണ്ട് വലയുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അവിടെ ഒരു ബഗ്ലാമുഖി അർച്ചന നടത്തുക. നിങ്ങളുടെ പേരിൽ തന്നെ നടത്തിയാൽ മതി. ശത്രു നിങ്ങളല്ല എങ്കിൽ തന്നെയും നിങ്ങളുടെ പേരിൽ തന്നെ നടത്തിയാൽ മതി, ശത്രു ഒഴിഞ്ഞു പൊക്കോളും. അടുത്ത നക്ഷത്രം മകമാണ്. ഐശ്വര്യത്തിൻ്റെ സമയമാണ്, സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്, ഓണമൊക്കെയാണ്. ഇനി വളരെയേറെ ഗുണാനുഭവം മകനക്ഷത്ര ജാതകർക്ക് വന്നു ചേരും.
ഓണം കഴിയുന്നതോടുകൂടി രക്ഷപ്പെടേണ്ട നക്ഷത്രമാണ് മകം. മകത്തിൻ്റെ ഇതുവരെയുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് രക്ഷപ്പെടാൻ, ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ മകനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. മകത്തിൻ്റെ അതീവ നേട്ടത്തിൻ്റെ സമയമാണ്, മകത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്, മകത്തിൻ്റെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് വിശാഖ നക്ഷത്ര ജാതകരെത്തും. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളൊക്കെ വിശാഖ നക്ഷത്രത്തെ ജനിച്ചവരാണ്. അവർക്കൊക്കെയും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശാഖം വളരെ വളരെ നല്ല ഒരു നക്ഷത്രമാണ്. സത്സ്വഭാവങ്ങൾ ധാരാളമുള്ള നക്ഷത്രമാണ്. ജീവിതത്തിൽ വിജയിക്കേണ്ടവരാണ്. ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ പോകേണ്ടവരാണ്. ഒഴിവ് ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം മറ്റു ക്ഷേത്രത്തിൽ പോയാൽ മതി. ഏതായാലും വിശ്വസിക്കുന്ന ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി, വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന വിശാഖ നക്ഷത്ര ജാതകർക്ക് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ ഇനി കളിയാടും. പണത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കാണ് ഇവർക്ക് എത്താൻ പോകുന്നത്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പുണർവമാണ്. ശുക്രൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പുണർവ നക്ഷത്ര ജാതകർക്ക് ധനലാഭമാണ് വന്നു ചേരുക. പണം കൊണ്ട് ധാരാളം കാര്യങ്ങൾ സാധിക്കാനുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക്. അതൊക്കെ സാധിച്ചെടുക്കാൻ പുണർവ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുന്ന ദിവസമാണ്. ഇനി ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അത്രയേറെ ഭാഗ്യവും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുമ്പോൾ ദാനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുക്കുക, ദാനധർമ്മങ്ങളൊക്കെ നടത്തുക, ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. അതൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വളരെയേറെ വിജയിക്കാൻ കഴിയും. അത്രയേറെ ഭാഗ്യവും നേട്ടവുമൊക്കെയാണ് പുണർവ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാനുള്ളത്. പുണർവ നക്ഷത്ര ജാതകരായ ഒരു ലേഡി എന്നെ ഈയിടയ്ക്ക് വിളിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ഒരുപാട് ലോട്ടറിയൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഭാഗ്യക്കുറി അടിക്കുന്നില്ല. എൻ്റെ ഭാഗ്യ നമ്പർ ഏതാണ് എന്നെനിക്കറിയില്ല. നമുക്കൊക്കെ ഒരു ഭാഗ്യ നമ്പരൊക്കെ ഉണ്ട്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എപ്പോഴും അത് കറങ്ങിത്തിരിഞ്ഞ് വരണമെന്നില്ല. നമ്മുടെ സമയം നല്ലതാണ് എങ്കിൽ, നമ്മുടെ സമയം വളരെ അനുകൂലമാണ് എങ്കിൽ, തീർച്ചയായും ആ സമയത്ത് നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കും. നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒരുപാട് 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 സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരേണ്ടവരാൾ തന്നെയാണ് ഈ പറഞ്ഞ ഏഴ് നക്ഷത്ര ജാതകരും. പക്ഷേ ചില കാലക്കേടുകളും ഈശ്വരാധീന കുറവുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിലൊരു വലിയ മാറ്റം വന്നു ചേർന്ന് വിജയം നിങ്ങളുടെ പക്കൽ തന്നെ വന്നു ചേരുന്ന സമയമാണ് സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 കഴിയുമ്പോൾ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സ്വരാശിയായ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പോകുമ്പോൾ ഇവിടെ തുടങ്ങും രാജയോഗം, ഇവിടെ തുടങ്ങും നേട്ടങ്ങൾ. ഏതായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.